ഖാദർഖാൻ മെസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് മണി, പിന്നെ മുപ്പര് ഫുഡ് എന്ന മനസ്സ് അറിച്ച് തരുന്ന ഒരു മൈൻഡാണ്. ലൈക്ക് ഒരു പൈസ കൺസിഡർ, 25 rupees നമുക്ക് ചോറ് വരുന്നത്, ചോറിന് 25 rupees. ഈ ഒരു ഏരിയ എന്തായാലും 25 rupees ഇത്രയും നല്ല ടേസ്റ്റിൽ എവിടെയും കിട്ടുന്നു വരില്ല. ഇങ്ങനെ നാത്ത് കയറിയാൽ മനസ്സിലാവും ടേസ്റ്റ് ഉണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. ഈ ഒരു പൈസക്ക് എന്തായാലും വാല്യൂ ബേർത്ത് ആണ്. ഓക്കെ, എവിടുന്നാണ് വരുന്നത് നിങ്ങള്? ഞങ്ങളൊക്കെ പല പല സ്ഥലത്തുനിന്നാണ് വരുന്നത്. ഞങ്ങള് പഠിക്കുന്ന ക്രിസ്ത്യൻ കോളേജിലാണ്. ക്രിസ്ത്യൻ കോളേജ് ആണ്. അപ്പൊ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇത്രയും ദൂരം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനുള്ള റീസൺ? അതുപോലെ നമ്മള് ഇപ്പൊ ഫുഡ് മാത്രല്ല, ഇപ്പൊ സൈഡ് ഡിഷസ് ആയിട്ട് നോക്കുകയാണെങ്കിലും എല്ലാം വളരെ 50 rupees, 30 rupees ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. അപ്പൊ നമ്മള് ഓരോ കോളേജിലെ ഈ അടുത്തൊക്കെ ഇഷ്ടം പോലെ കോളേജ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഡെയിലി വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ലാഭാണ് ഇവിടെ വരുന്നത്, മനസ്സിനറിയും പൈസയും പോക്കറ്റും കാലിയും. ഇവിടെ മെയിൻലി അവർ പൈസ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിനറിയും പോക്കറ്റ് കാലിയാവില്ല, അതാണ്. അപ്പൊ ഇപ്പൊ ഡെയിലി ഭക്ഷണം കഴിക്കാൻ ഇവിടെയാണ് വരാറ്. ഓക്കെ, അപ്പം ഇവിടെ വളരെ ചെറിയ തുച്ഛമായൊരു തുകയ്ക്ക് 25 rupees ഊണ് കൊടുക്കുന്നത്. അപ്പം ഇത്രയും കാലം കഴിച്ചതിൽ എന്താണ് എക്സ്പീരിയൻസ്? ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ചെറിയ പൈസന്റെ ഉള്ളിൽ വയറിയാം. നല്ല ഫുഡാണ് ഇവിടെ, നമുക്ക് വേണ്ടത്ര ഇതിൽ എടുത്ത് കഴിക്കാം. നമ്മുടെ മുന്നിൽ അവർ ക്വാണ്ടിറ്റി കൊണ്ടുവയ്ക്കുന്നുണ്ട് അല്ലേ? എടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അത്യാവശ്യം ഇവിടെ ഇപ്പൊ വരാൻ തുടങ്ങി ഇപ്പൊ 3 months എങ്കിലും പിന്നെ അഭിപ്രായത്തിൽ വളരെ നല്ല ഇവിടുത്തെ മാത്രമല്ല ഇവിടെയുള്ള ആളുകളെ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ സമീപനമൊക്കെ വളരെ നല്ല രൂപത്തിൽ മനസ്സൊന്നറിയും. സെയിം തന്നെ, ഞങ്ങള് മൂന്നാൾ ഒരുമിച്ച് കയറി. ഡെയിലി ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവരാണോ ഉച്ചയ്ക്ക്? പഠിക്കുന്ന ആൾക്കാരാണ്. നല്ല ഹോംലി ഫീലിംഗ് ആണ്. പിന്നെ വില കുറവാണല്ലോ, 25 rupees നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര എടുത്ത് കഴിക്കാം. പിന്നെ ഖാദർഖ വളരെ നല്ല സ്വഭാവമാണ്. പൈസ ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ തന്നാൽ മോനെ അതാണ്. ഖാദർഖ പൈസ കൊടുക്കാണ്ട് പോകുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഖാദർഖ അത്ര മൈൻഡ് ചെയ്യില്ല, അവര് തന്നിട്ട് പോയിക്കോട്ടെ എന്ന് പറയും. എവിടുന്നാണ് വരുന്നത്? ഞാൻ മലപ്പുറം. മലപ്പുറത്ത് നിന്ന്. ഇവിടെ പഠിക്കാണോ? അവിടെ പഠിക്കും. ലാംഗ്വേജ് പഠിക്കും. ബ്രൈറ്റ് ബേ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സെയിം. ഞാൻ അവിടെ കോഴിക്കോട്. കോഴിക്കോട് തന്നെയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഡെയിലി കസ്റ്റമേഴ്സ് ആണ്. ഡെയിലി കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഖാദർഖാൻ്റെ മെസ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഡെയിലി വന്നിട്ട് അഫോർഡബിൾ പ്രൈസിൽ ഇവിടെ ഡെയിലി നിന്ന് കഴിക്കാൻ നിൽക്കുന്നവർക്കായാലും എന്നും വന്ന് കഴിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. ഫുഡും നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കൊടുക്കണേ. നമുക്കിപ്പോൾ ഓംലേറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും എല്ലാം വാങ്ങാൻ പറ്റിയ പ്രൈസിലാണ് കൊടുക്കുന്നത്. എല്ലാം റീസണബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത്. ക്വാളിറ്റിയിൽ മാറ്റമൊന്നുമില്ല. എപ്പോഴും ഇവിടെ നിന്ന് കഴിക്കുന്നു. എത്ര കാലമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്? അഞ്ചു മാസമൊക്കെ. അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ശരി, താങ്ക് യു, ബൈ. ഓക്കെ, എന്താണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്? ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, എന്താണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ വെള്ളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഇവിടെ വരാറുണ്ടോ? അപ്പൊ അത് കഴിക്കാൻ വരാറുണ്ടോ? ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഹോംലി ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ടോ? എല്ലാവരും വരാറുണ്ട്. അപ്പം ഫ്രൈഡേയിലെ ഫുഡ് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡാണോ? ബിരിയാണി ബിരിയാണിയാണ്. അപ്പൊ എങ്ങനെയാണ് ബിരിയാണി? എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.